നമസ്കാരം. കാർഗിൽ വിജയ ദിവസത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ബാബ അമർനാഥ ക്ഷേത്രവും ശാരദാ ശക്തി കേന്ദ്രവും രണ്ട് രാജ്യങ്ങളിലായാൽ പിന്നെങ്ങനെയാണ്, രണ്ട് ഭാഗത്തായിരുന്നാൽ പിന്നെങ്ങനെയാണ്, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാക് അധീന കശ്മീർ തിരികെ പിടിക്കുന്നതിനെക്കുറിച്ചാണ്. നിയമവിരുദ്ധമായിട്ടാണ് കശ്മീരിലേക്ക് പാകിസ്ഥാൻ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു കയറിയത്. അതൊഴിപ്പിച്ചെടുക്കാൻ ഇതുവരെ രാജ്യത്തിന് സാധിച്ചിട്ടില്ല. ഈ ശാരദാ ശക്തി പീഠം എന്ന് പറയുന്നത് ജമ്മുകശ്മീരിലെ എന്നു മാത്രമല്ല ഭാരതമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട മൂന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. അമർനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ മാർത്താണ്ഡ സൂര്യക്ഷേത്രം, അടുത്തതായി ശാരദാ ശക്തിപീഠം എന്നിങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് കശ്മീരിൽ. അതിപ്പോൾ അമർനാഥ ക്ഷേത്രത്തിൽ മാത്രമാണ് തീർത്ഥാടനം നടക്കുന്നത്. മാർത്താണ്ഡ സൂര്യക്ഷേത്രത്തിലും തീർത്ഥാടകർ എത്താറുണ്ട്. പക്ഷേ ശാരദാ ശക്തിപീഠത്തിലേക്ക് തീർത്ഥാടകർക്ക് പോകാൻ കഴിയില്ല. കാരണം അതിപ്പോൾ പാക് അധീന കശ്മീരിലാണ്. പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനമായ മുസറഫാബാദിൽ നിന്നും ശ്രീനഗറിനും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് മുസഫറാബാദിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്ററോളം ദൂരമുണ്ട്. ശ്രീനഗറിൽ നിന്ന് 130 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ലൈൻ ഓഫ് കൺട്രോൾ, അതായത് പാക് അധീന കശ്മീരിനെയും ഇന്ത്യൻ കശ്മീരിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാക് അധീന കശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയം അനുസരിക്കുന്നതിൽ എല്ലാ സർക്കാരുകളെയും പോലെ നരേന്ദ്രമോദി സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ്. എന്നു മാത്രമല്ല, പാക് അധീന കശ്മീർ പിടിച്ചെടുക്കുക, അവിടെ നിന്നും പാകിസ്ഥാനെ ഒഴിപ്പിക്കുക എന്ന ആശയം ഗൗരവമായി പരിഗണിച്ച സർക്കാർ 2014 അധികാരത്തിലേറ്റ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച പ്രസ്താവനയും നടത്തിയിട്ടുള്ളതാണ്. അതായത് പാക് അധീന കശ്മീർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും, അതിന് ജീവൻ കളയണമെങ്കിലും അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അത് നടക്കാതെ പോയത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്, പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുന്നുണ്ട്. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാക് അധീന കശ്മീർ തിരികെ പിടിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നതാണ്. അപ്രതീക്ഷിതമായി കോവിഡ് മഹാമാരിയുടെ വ്യാപനമുണ്ടാകുന്നു, അതാണ് ഈ ഉദ്യമം മാറ്റിവെക്കാൻ കാരണമെന്ന്. ഇത് പാകിസ്ഥാന് പോലും അറിയാവുന്ന സംഗതിയാണ്. പാകിസ്ഥാൻ ഇത് പരിഭ്രമത്തോടുകൂടി ചൈന പോലുള്ള രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു വരുന്ന സംഗതിയുമാണ്. കശ്മീർ നിയമവിരുദ്ധമായി പാകിസ്ഥാൻ പിടിച്ചടക്കിയ കശ്മീർ ഇന്ത്യ തിരികെ പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതാണ് രാജ്നാഥ് സിംഗ് ഇവിടെ സൂചിപ്പിച്ചത്. സുപ്രസിദ്ധമായ മൂന്ന് തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതിലൊരു തീർത്ഥാടന കേന്ദ്രമായ ശാരദാ ശക്തി പീഠക്ഷേത്രം, അതൊരു കാലത്ത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ബിംബമായിരുന്നു. അതൊരു ക്ഷേത്രം മാത്രമായിരുന്നില്ല, അമൂല്യമായ ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറി, ഒരു ഗ്രന്ഥശാല കൂടിയായിരുന്നു, ഒരു ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമായിരുന്നു. പക്ഷേ അത് ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട, തകർക്കപ്പെട്ട നിലയിലാണ്. പാകിസ്ഥാൻ്റെ കൈവശമുള്ള കശ്മീരിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇത് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതായത് അമർനാഥ ക്ഷേത്രത്തിൽ ഇപ്പോഴും തീർത്ഥാടകർ പോകുന്നുണ്ട്. അമർനാഥ ക്ഷേത്രത്തിനെതിരെ പലപ്പോഴും എല്ലാ വർഷവും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ തീർത്ഥാടകരെ തടയുന്നതിലേക്കായി. പക്ഷേ ഈ ഭീകരവാദികളുടെ എല്ലാ ഭീഷണിയും തൃണവൽക്കണിച്ചുകൊണ്ട് ഇപ്പോഴും അമർനാഥ തീർത്ഥാടനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ശാരദാ പീഠത്തിലേക്കുള്ള തീർത്ഥാടനം കുറേ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ആ ക്ഷേത്രം തന്നെ ഏതാണ്ട് തകർന്നടിഞ്ഞ നിലയിലാണ്, നാശനോന്മുഖമായ നിലയിലാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തെ ഈ ബാബ അമർനാഥ ക്ഷേത്രത്തോടൊപ്പം പുനരുദ്ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജമ്മു കാശ്മീർ തിരികെ പിടിക്കുക തന്നെ ചെയ്യും. കാർഗിലിൽ രക്തസാക്ഷിയായ ഓരോ സൈനികർക്കും കിട്ടുന്ന ഒരു വലിയ ആദരാഞ്ജലി ആയിരിക്കും നമ്മൾ ആ ഭൂഭാഗം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. വളരെ വ്യക്തമായ സന്ദേശമാണ് അത് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ചൈനയും ഈ
കാശ്മീരിന്റെ കുറച്ചു ഭാഗം പാകിസ്ഥാൻ പിടിച്ചെടുത്തവർ ചൈനയ്ക്ക് കൈമാറിയിരുന്നു. അവിടെ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ചൈനയ്ക്കും ചെറിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1960കളിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ച ആ ഒരു പരിതസ്ഥിതിയിലല്ല ഇന്ത്യ ഇന്ന്. ലോകത്തെ ഏത് ശക്തിയും ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തക്കതായ മറുപടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ ഭാരതമല്ല ഇന്നത്തെ ഭാരതം. പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെയുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യയുടെ ഭൂവിഭാഗം അത് തിരിച്ചു പിടിച്ചിരിക്കും എന്നൊരു സന്ദേശവും കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ അവസരത്തിൽ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.